അഹമ്മദികൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് കമ്പനികൾ നിയമപരമായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത നിയമപരമായി നിലവിൽ വന്ന രണ്ട് കമ്പനികളാണ് ആ രണ്ട് കമ്പനികൾ ഉണ്ടാക്കിയിട്ടുള്ള കരാർ ബിഫോർ ദി ലോ സസ്റ്റൈനബിൾ ആണ് ആ നിയമത്തിനെതിരായി യാതൊരു രൂപത്തിലുമുള്ള വ്യതിചലനം വീണയുടെ ഭാഗത്തുണ്ടായിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ സേവനം കൊടുത്തിട്ടില്ലെങ്കിൽ അവരല്ല പറയേണ്ടത് സേവനം ആർക്കാണ് इनकम टाक्स मूबिल निवनमो इो वीणियो चोटा वीण अभिप्राय वीण ऋट स्टेटमेंट को मो अद कंपनी इवरो चोटो इनकम टाक्स इवेद आकाशत कीण इन पिन्े पंड्रा इन पिन्े पर मेलो नियमपर ബന്ധപ്പെട്ട അഗ്രിവുഡ് പാർട്ടി ബന്ധപ്പെട്ട ഫോറത്തിൽ പരാതി കൊടുക്കണം എന്തേ ശേഷം ഇവരെ കേൾക്കണം അതല്ല നേച്ചർ ജസ്റ്റിസ് നിങ്ങൾക്ക് എതിരായി ഞാൻ എന്ന് പറഞ്ഞാ മതിയോ താങ്കളെ വിഷയത്തിൽ വീണയോട് സംസാരിച്ചിട്ടാണോ പറയുന്നത് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയത് എങ്ങനെയാണ് വ്യക്തത സുഖമായിരുന്ന ദേശാഭിമാനിയിലുണ്ടല്ലോ ഇന്നലെ പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റിന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉണ്ട് ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പുറമേ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചിട്ടുണ്ട് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ഉദയമത്തിന്റെ എന്ത് മാസപ്പടി നേതായി മാസപ്പടി വാങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി വാങ്ങിയെന്നാ പറഞ്ഞിട്ടുള്ളത് ഉമ്മൻചാണ്ടി വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള ഇനി ഉമ്മൻചാണ്ടിക്ക് മറുപടി പറയാൻ പറ്റില്ല അയാളെ മകനോട് ചോദിക്ക് ഉമ്മൻചാണ്ടി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയിപ്പിക്കലല്ലേ നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾ പറയാത്ത കാര്യം പിണറായി വിജയന്റെ പേരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എടുന്ന കിട്ടിയത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിണറായി വിജയൻ ഏതെങ്കിലും രൂപത്തിൽ ഇതിൽ കാശ് വാങ്ങി എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തെളിവ് പറയുന്ന മനസ്സിലായിക്കോളൂ എന്തെങ്കിലും തെളിവ് ഈ ബന്ധപ്പെട്ട കമ്പനി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളങ്ങ് ഉണ്ടാക്കിയിട്ടങ്ങ് പറഞ്ഞേ പോരല്ലോ അതെ ഇൻകം ടാക്സുകാർക്കുള്ള പിന്നെ മുമ്പിലുള്ള മൊഴിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നിങ്ങൾക്ക് ഈ നടപടിക്രമത്തിന്റെ ഇടയിൽ കുറെ ന്യൂസുകൾ തരും ആ ന്യൂസിന്റെ ഭാഗമായി നിങ്ങൾ കുറെ അതിന്റെ കൂടെ പടച്ചിണ്ടാകും അപ്പോൾ ഒരു രൂപത്തിലും വസ്തുതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളല്ല വന്നിട്ടുള്ളത് ഇത് ഏറ്റുപിടിക്കുന്ന ആൾക്കാർ കേരളീയ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും മുമ്പ് ഒറ്റപ്പെട്ടതുപോലെ തന്നെ ഇക്കാര്യത്തിലും ഒറ്റപ്പെടും കോൺഗ്രസിന്റെ ഉള്ളിൽ അതിശക്തമായിട്ടുള്ള വൈരുദ്ധ്യം മൂർച്ചിക്കും ഇപ്പോ തന്നെ രണ്ട് ചേരിയിലാണ് ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ജുഡീഷ്യൽ എൻക്വയറി വേണമെന്നാ പറഞ്ഞ് ഇപ്പൊ ജുഡീഷ്യൽ എൻക്വയറി വേണമെന്ന് പറയുന്നുണ്ടോ അസംബ്ലിയിൽ ഇത്രയും വലിയൊരു പ്രശ്നം വരുമ്പോൾ അസംബ്ലിയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ എന്തായിരുന്നു അവർക്ക് മടി അപ്പോ അതിന്റെ ഉള്ളിൽ തന്നെ ഏറ്റവും വലിയ പിന്നെ പൊട്ടിത്തെറിയാണ് നടക്കാൻ പോകുന്നത് ഇത് ഉമ്മൻചാണ്ടിനെയും കൂടി ഇപ്പൊ കൊണ്ടുവരികയാണ് ഇതിന്റെ പിന്നാലെ ശരി ഓക്കെ ഓക്കെ